ദൈവത്തിൻ്റെ മഹത്വം കൂടാങ്ങനെ പാർത്തു എന്നാൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പങ്കിടുവാനും ധ്യാനിപ്പാനും നമുക്ക് തരുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടത്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ പീരീഡിൽ ആരാധനകൾക്കോ മറ്റു കൂട്ടായ്മകൾക്കോ നമുക്ക് സംഘമായി പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് ദൈവജനം പങ്കിടുവാൻ പൗർവിഷൻ ടിവി ചാനൽ ഒരുക്കിയത് കൂടാരങ്ങൾ പാർത്തു എന്നുള്ള പ്രോഗ്രാം നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരിൽ നിന്നും ധാരാളം ആളുകൾ നല്ല നന്മയുടെ വാക്കുകൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാർമാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം അതിൻ്റെ 24 അധ്യായത്തിൻ്റെ 15 മുതൽ. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്ഥ ദേശത്തിലെ അമ്മൂരിയ ദേവന്മാരെയോ ആരെയും സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്ത് കൊള്ളുകയും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എൻ്റെ ജനം ഉത്തരം പറഞ്ഞത് യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദേവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരുത്തരുത്. യോശുവ ഇസ്രായേൽ മക്കളെ കനാന നാട്ടിൽ എത്തിച്ച ശേഷമായിട്ട് അവർക്ക് ദേശം വിഭാഗിച്ച് കൊടുത്ത ശേഷമായി യോശുവ വിട പറയുമ്പോൾ ജനത്തോട് പറയുന്ന തൻ്റെ അന്ത്യ വാക്കുകൾ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എല്ലാം പറഞ്ഞ ശേഷം യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്തുകൊണ്ടാണ് യോശുവ അങ്ങനെ പറഞ്ഞത്? കാരണം അവർ ഇത്രയും നാളും ദൈവത്തെ സേവിച്ച് വരികയാണല്ലോ. ഇനി വീണ്ടും എടുത്തു പറയേണ്ട കാര്യമോ ഉണ്ടോ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അവർ യഹോവയെ സേവിച്ച് വരികയല്ലേ. അവരെ ചെങ്കളിൽ കൂടെ ദൈവമല്ലേ അവരെ നടത്തിയത്? കണ്ണൂർ സംഹാരത്തിൽ കൂടെ ദൈവമല്ലേ അവരെ പുറപ്പെടുവിച്ചത്? മരുഭൂമിയിൽ ദൈവമല്ലേ മന്ന കൊടുത്തത്? തീക്കടപ്പാറയിലെ വെള്ളം ദൈവമല്ലേ കൊടുത്തത്? മരുഭൂമിയിൽ കാടപ്പക്ഷയെ നൽകിയ ദൈവമല്ലേ? അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പാതകളും ദൈവമല്ലേ അവരുടെ മുമ്പിൽ നിന്ന് അവരെ നടത്തിയത്? വീണ്ടും 40 കഴിഞ്ഞ് സ്വസ്ഥതയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. അതിനകത്തൊരു ഗൗരവമായ ചിന്തയുണ്ട്. ഇത് അതിങ്ങനെയാണ്, 40 ഒരു ജീവിതത്തിൻ്റെ പാതയിൽ എപ്പോഴൊക്കെ ദൈവം നന്മ ചെയ്തോ അതെല്ലാം അവർ അന്നേരം മറന്നു കളയും. മറന്നു കളഞ്ഞിട്ട് പിന്നെ അവർ ദൈവത്തെ വിട്ടുപോകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, മോശ പ്രാർത്ഥിക്കാനായിട്ട് ദിവസം 40 കയറിപ്പോയപ്പോൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന അഹരോന്റെ നേതൃത്വത്തിൽ മോശ വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ കാളക്കൂട്ടിയ വാർത്ത ഉണ്ടാക്കിയിട്ട് ജനത്തെ കൊണ്ട് ആരാധിപ്പിച്ചിട്ട് പറയുകയാണ്, ജനമേ നിങ്ങളെ നടത്തിയ ദൈവം ഇതാണ് എന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ വാർത്ത അവർ ആരാധിക്കുകയാണ്. നടത്തിയ ലീഡറായ മോശ അല്പസമയം മാറിയപ്പോൾ അവരുടെ മനസ്സ് മാറി, പെട്ടെന്ന് ചേഞ്ചായി, നടത്തിയ ദൈവത്തെ മറക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഇത്. എന്താ സ്വഭാവം? ഇന്നലെ വരെ ദൈവം ചെയ്ത കാര്യങ്ങൾ മറന്നിട്ട് ഇന്നൊരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ മറക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരികയാണ്. അങ്ങനെ അനുഭവത്തിൽ വരുമ്പോൾ എന്താ പ്രധാനപ്പെട്ട വിഷയം? ഇന്നലെ ദൈവം ഒരു നന്മ ചെയ്തു, അന്നേരം ദൈവത്തിന് സ്വാത്രം പറഞ്ഞു, പിന്നൊരു തിന്മ വന്നു, അപ്പം ദൈവത്തെ വിട്ടു, പിന്നെ ദൈവം ഒരു നന്മ ചെയ്തു, അന്ന് ദൈവത്തോട് ചേർന്നു, പിന്നെ ദൈവത്തെ വിട്ടു. ഇതാണോ ക്രിസ്തീയ ജീവിതം? ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പഴയ നിയമത്തിലെ സഭയുടെ പ്രതിസന്ധികളൊക്കെ നമ്മളെ ബാധിക്കുന്നു. മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് പഴയ നിയമസഭ പുതിയ നിയമസഭയ്ക്ക് നിദാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് പഴയ നിയമ ഭക്തന്മാർക്ക് പറ്റിയ അബദ്ധം പുതിയ നിയമഭക്തന്മാരായ നമുക്ക് പറ്റാൻ പാടില്ല. ഇവിടെ ലീഡറായിരിക്കുന്ന യോശുവ ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞ 40 മരുഭൂമി യാത്രയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ദൈവത്തെ നിങ്ങൾ മറന്നു കളയുന്നു. നിങ്ങളെ പണ്ട് കണ്ട് സേവിച്ചിട്ടുള്ള, പണ്ട് അനുഭവിച്ചിട്ടുള്ള, പണ്ട് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള, കണ്ണുണ്ടെങ്കിലും കാണാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, ജീവനില്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ മാറി മാറി സേവിക്കുകയും ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ മറക്കുകയും ചെയ്യുകയാണ്. വിളിച്ചിറക്കുന്ന ദൈവത്തെ നിങ്ങൾ മറക്കുന്നു എന്നുള്ളതാണ് യോശുവയുടെ ദുഃഖം. അതുകൊണ്ട് യോശുവ പറയുകയാണ്, നിങ്ങളിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഇങ്ങനെ മാറിയും മറിഞ്ഞും പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം, നിങ്ങളെങ്ങനെ പൊക്കൂ അതെൻ്റെ വിഷയമല്ല, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രമുള്ള തീരുമാനം എന്താണോ അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു ലീഡറുടെ തീരുമാനമാണ് അണികളുടെ തീരുമാനം. ലീഡർ പഴച്ചാൽ അണികളും പഴയ്ക്കും.
രാജ്യമല്ല ദേശമല്ല വിഭാഗിച്ച് കൊടുത്ത ശേഷമായിട്ട് യോശുവ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി, ഞാനെല്ലാം തന്നുക തരികയാണ്, നിങ്ങൾ മേടിക്കുകയാണ്. പക്ഷേ അത് അനുഭവിക്കുമ്പോൾ, നന്മ അനുഭവിക്കുമ്പോൾ തന്ന ദൈവത്തെ മറക്കാൻ പാടില്ല. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ കണ്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പല ആളുകളും വീടുമില്ല, കാറുമില്ല, നന്മകളുമില്ല, പിള്ളേരും പഠിച്ചിട്ടില്ല, സാമ്പത്തികം വളരെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, നമ്മളെല്ലാം കരഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് അവർക്കെല്ലാം നന്മയുണ്ടാകും. വീട് കിട്ടും, കാർ കിട്ടും, നന്മ കിട്ടും, സ്വാഭാവികമായ സാമ്പത്തികം ഉണ്ടാകും, ബാങ്ക് ബാലൻസ് ഉണ്ടാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ അങ്ങ് മറന്നു പോവുക. പ്രാർത്ഥിച്ച് ദൈവദാസന്മാരെ മറക്കും. പിന്നെ വായിന്ന് വരുന്നതിൽ അഹങ്കാരത്തിൻ്റെ വാക്കാണ്, നിഗളത്തിൻ്റെ വാക്കാണ്, എൻ്റെ മിടുക്കുണ്ട്, എൻ്റെ കഴിവുണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാനിതെല്ലാം ചെയ്തെന്നൊരു രീതിയിലുള്ള ഇടപാടുകളാണ്. അഹങ്കാരം നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ഗൗരവം എന്താ എൻ്റെ പറയുന്നത് എനിക്കറിയത്തില്ല. എവിടെയൊക്കെയോ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ്. അവരുടെ ഭാവത്തിൽ തന്നെ, അവരുടെ ഡ്രസ്സിങ്ങിൽ തന്നെ, അവരെ ആക്ഷനിലൊക്കെ തന്നെ ദൈവത്തേക്ക് മറക്കുകയാണ്. പിന്നെ പ്രാർത്ഥിച്ചവരെ കണ്ടാൽ ഇഷ്ടമില്ല, കൂടി നിന്ന് പ്രാർത്ഥിച്ചവരെ കണ്ടാൽ ഇഷ്ടമില്ല. അമ്മയെ പ്രാർത്ഥിച്ചപ്പോൾ നന്മ കിട്ടാത്തവരെ കാണുമ്പോൾ അവൾക്ക് വലിയ അഴുകിയാണ്. നല്ല കാറുമൊക്കെ ദൈവം തന്നിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊക്കെ ഒരാളെ കൂടെ അഡീഷണൽ കയറ്റാനൊക്കെ പ്രയാസമാണ്. അത് എൻ്റെ മിടുക്കൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ ദൈവം അത് ചെയ്തു എന്നൊരു ചിന്തയാണ് ഭരിക്കുന്നത്. പരിമളരെ, ദൈവം നമുക്ക് ഒരിക്കൽ നന്മ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പണ്ട് ദൈവം നടത്തിയ വഴികളൊന്നും മറന്നു പോകരുത്. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനെക്കുറിച്ച് ഞാനൊരു കാര്യം ഇങ്ങനെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതൊരു ദൈവഭക്തനായ വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരിൽ നിന്ന് പ്രസിഡൻ്റാകി ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് മുറിയിൽ ഞാൻ വായിച്ച പുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മുറി, തൻ്റെ പ്രസിഡൻ്റ് മുറിയുടെ ബാക്കിൽ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ താൻ പണ്ട് ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഉപയോഗിച്ച സാധനങ്ങളും തുണികളും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഗൗരവമായ അനേക തീരുമാനം എടുക്കാൻ വരുമ്പോൾ അതിനുള്ള കഴിവില്ലാതെ അദ്ദേഹം ഹെൽപ്ലെസ് ആയിട്ട് മാറും. അന്നേരം അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, ഓടി അമ്മുറിക്കകത്ത് കയറി മുട്ടുമടക്കിയിട്ട് അത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. കർത്താവേ, ആ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ ഈ മുറി നീ കൊണ്ടുവന്നത്. ഞാൻ അന്ന് ഉപയോഗിച്ചതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്, ഇവിടെ തൂങ്ങിക്കിടക്കുന്നു. അവിടുന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എളിമപ്പെടുന്നു ദൈവമേ, ഞാൻ താഴുന്നു, ഞാൻ വിനയപ്പെടുന്നു കർത്താവേ. ദൈവമേ, അവിടെ നിന്ന് തന്നെ ഇവിടം വരെ നീ ഉയർത്തിയെങ്കിൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് ദൈവമേ നീ എന്നെ വ്യക്തമായി അറിയിക്കണമേ, ഞാൻ വിനയപ്പെടുന്നു പറഞ്ഞു അവൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഏത് കാര്യത്തിൽ അവൻ ഭാരപ്പെട്ടോ, ഏത് ക്രൈസിസിലായിരിക്കുന്നോ, ആ ക്രൈസിസിനെ അതിജീവിക്കത്തക്കാലമുള്ള നല്ല ചിന്തകൾ ദൈവം തന്നെ മനസ്സിന് കൊടുക്കും. അപ്പോൾ അവൻ തിരിച്ചു വന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ സെനറ്റേഴ്സ് തൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അമ്പരന്നിട്ടുള്ളതാണ്. അത് ഭൗതികമായി ലഭിക്കുന്ന ജ്ഞാനമല്ല, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമാണ്. പ്രിയമുള്ള, നിങ്ങൾ ആയിരം പ്രാവശ്യം നടന്നിട്ട് നടക്കാത്ത കാര്യം ശക്തമായ പ്രാർത്ഥന മുമ്പിൽ മുട്ടുമടക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്കുള്ള ഗൈഡൻസ് തരും. ഇത് പ്രസംഗമുണ്ടാക്കാൻ വേണ്ടി, പ്രസംഗം പറയാൻ വേണ്ടി പറയുന്ന കാര്യമില്ല, ദൈവത്തിൻ്റെ ദൂത അരുളപ്പാടുകൾ സംസാരിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഇന്ന് ഭാരപ്പെട്ട് ടെൻഷനോട് ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിഷേകത്തിൽ തന്നെ പറയട്ടെ, നിങ്ങൾ തന്നെ ടെൻഷൻ പിടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിങ്ങൾ ആയിരം പ്രാവശ്യം ചിന്തിച്ചു നടക്കാത്ത കാര്യം ദൈവത്തെ ഒന്ന് ഏൽപ്പിച്ചിട്ട്, പഴയകാല അനുഭവങ്ങളൊന്ന് ഓർത്തിട്ട്, ഒരു നിമിഷം കരഞ്ഞ് കണ്ണുനീരൊന്ന് ഒഴുക്കിയിട്ട്, ബൈബിൾ ഒന്ന് വായിച്ചിട്ട്, ഒന്ന് ഹമ്പിൾ ആയിട്ട്, ഒന്ന് നിലവിളിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ ഉറക്കത്തിൽ ദൈവ ശബ്ദങ്ങൾ തരും, ദർശനങ്ങൾ തരും. നാളെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് ഗൈഡൻസ് ദൈവം തരും. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ വലിയ ക്രൈസിസിലായി തീർന്നു. എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് എനിക്കറിയാൻ വയ്യാതെ, ഞാൻ ആ വിഷയം ഞാനിവിടെ പറയുന്നില്ല, അതുപോലെ ക്രൈസിസിലായി ഞാൻ രാത്രി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നാളെ ആ കാര്യത്തെ എനിക്ക് നേരിട്ടേ പറ്റുകയുള്ളൂ, നീ എന്നെ സഹായിക്കണമേ. അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുന്നു. സ്വപ്നം ഇതാണ്, ഞാനൊരു നദിയുടെ കരയിൽ കൂടെ പോകുന്നു, ആ നദി എന്ന് ചേരുന്നത് ഒരു സമുദ്രത്തിലാണ്. എങ്ങനെയോ ഞാൻ സമുദ്രത്തിൻ്റെ അകത്തേയൊക്കെ ഞാൻ ഇറങ്ങിപ്പോയി, ഞാനത് മുങ്ങിത്താടാൻ തുടങ്ങി. വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി. ഞാൻ ചിന്തിച്ചു, ഞാൻ തീർന്നു, മുങ്ങി താണു എന്ന് ചിന്തിച്ച ഞാൻ, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ, ഞാൻ നിലവിളിച്ചു. നിലവിളിച്ച് ആമീൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു വലിയ കാറ്റ് അടിച്ച് എൻ്റെ മേൽ വന്നുകൊണ്ടിരുന്ന ആ വെള്ളം താണു പോയിട്ട് അതിൻ്റെ നടുവിലൊരു വലിയ പാറ ഉണ്ടായി വന്നിരിക്കുന്നു. ഞാൻ ആ പാറയുടെ മോളിൽ കയറി രണ്ട് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നാളെ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ വലിയ പ്രതിസന്ധിയിൽ ഞാൻ തകരത്തില്ല,
ക്രിസ്തു എന്ന പാറമേൽ എന്നെ ഉറപ്പിച്ച് നിർത്തി എന്നെ സഹായിക്കുന്ന ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ സംഭവിച്ചു. എൻ്റെ വചനം കേൾക്കുന്ന കൂടാരങ്ങളെ പാർത്തു എന്നുള്ള ഈ പ്രോഗ്രാമിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ അഭിഷേകത്തോട് ദൂതായി പറയുകയാണ്, നീ ഏത് പ്രതിസന്ധി, അത് സാമ്പത്തികമാകട്ടെ, തലമുറയാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിവാഹമാകട്ടെ, ആമേൻ, കുഞ്ഞുങ്ങൾക്ക് തലമുറ ഇല്ലാതെ പോകുന്ന വിഷയമാകട്ടെ, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇപ്പോൾ എല്ലാവരും ജോലി നഷ്ടപ്പെടുന്ന സമയമാണല്ലോ, വീട് പണിഞ്ഞിട്ട് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത പരിചയപ്പെട്ടവർ, കാരണത്തിൽ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വണ്ടി ബാങ്കുകാർ ജപ്തി തന്നെ പോകുന്ന അനുഭവങ്ങൾ, നാട്ടുകാരും തല ഉയർത്തി നിൽക്കാനൊക്കാത്ത അവസരം. കഴിഞ്ഞ ദിവസം സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒരു നാൽക്കവല നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഏത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയത്തില്ല, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചോദിക്കേ, ദൈവം ആ ഗൈഡൻസ് തരും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വിളിച്ചിറക്കിയിട്ട് വയലിട്ട് വെച്ച് പോകുന്നവനല്ല നമ്മുടെ ദൈവം, വിളിച്ചിറക്കിയാൽ അക്കരെ കൊണ്ട് എത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വിശ്വാസത്തോട് ഞാൻ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഈ ഭൂമിയെ പ്രതികൂലം ആരുമില്ല. നിനക്ക് നാളെ വെക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ ചില വഴികളും മാർഗങ്ങളും ദൈവം നൽകിത്തരും. അതിന് അനുഭവത്തിൽ ചെയ്യേണ്ട കാര്യമില്ല, ഡെസ്പാണ്ട കാര്യമില്ല, ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ സാധാരണ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരും. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും, പാസ്റ്ററെ നടക്കുമോ, പാസ്റ്ററെ നടക്കുമോ, പാസ്റ്ററെ നടക്കുമോ, ടെൻഷൻ അറിയാൻ. ചിലപ്പോൾ പാസ്റ്ററെ ദൂതുവരമുണ്ടോ, ദൂതുവരമുണ്ടോ, നിങ്ങൾക്കറിയാം ഞങ്ങളാരും അങ്ങനെ പ്രവാചകന്മാരൊന്നുമല്ല, ദൂത് പ്രസംഗിക്കും പക്ഷേ പ്രവാചകന്മാരൊന്നുമല്ല, ദൈവം തന്നെ ഗൈഡൻസൊക്കെ സാധാരണ പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കും, വയസ്സ് എത്ര ഉണ്ട്? അപ്പോൾ 40 വയസ്സ്. അപ്പം ഞാൻ ചോദിക്കും, ഈ 40 വയസ്സേ ആരാ നടത്തി? അപ്പോൾ അവർ വരും, ദൈവം. നമ്മൾ 40 വയസ്സ് വരെ ദൈവം നടത്തിയെങ്കിൽ 41-ാമത്തെ വയസ്സ് ദൈവം നടത്തത്തില്ലേ? എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് പെരയ്ക്കകത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങാനൊക്കാത്ത അവസ്ഥകൾ വന്നിട്ടില്ലേ? ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യമുണ്ട്, കുവൈറ്റിൽ സദാ ഹുസൈൻ കയറിയപ്പോൾ, കുവൈറ്റിൽ സമ്പന്ന രാജ്യമെന്ന മലയാളികളായ ലക്ഷക്കണക്കിന് ആളുകളാണ് കുവൈറ്റിലേക്ക് ചേക്കേറിയ കാലത്ത്. സദാ ഹുസൈൻ കയറി കഴിഞ്ഞപ്പോൾ കുവൈറ്റിലുള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു. അവരെല്ലാവരും പ്ലെയിൻ മാർഗവും ട്രെയിൻ മാർഗവുമായിട്ടൊക്കെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലുമൊക്കെ വന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരുമിച്ചിറങ്ങിയത്. ചിലക്ക് താമസിക്കാൻ വീടില്ലായിരുന്നു, ചിലക്ക് ആഹാരമില്ലായിരുന്നു, ചിലക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉടുതുണിയുമായിട്ട് മാത്രം ഇറങ്ങി വന്നവരെ എനിക്കറിയാം. ഇത്രമാത്രം ആളുകൾ ടെൻഷൻ പിടിച്ച സമയം എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇതുപോലെ കൂട്ടമായിട്ട് ആളുകൾ ജോലി ഉണ്ടായിരുന്ന വലിയ വലിയ തുകകളൊക്കെ ശമ്പളം മേടിച്ചവർ ഒരു നേരത്തെ ആഹാരമില്ലാതെ ഭാരപ്പെട്ട അനുഭവങ്ങൾ, കയറിക്കിടക്കാൻ വീടില്ലാത്ത, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു. അന്നൊക്കെ നമ്മൾ നിലവിളിച്ച് പറഞ്ഞു, ഞാൻ ഓർക്കുന്നു അന്ന് ആരാധിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാനൊന്ന് ജോലി ചെയ്യുന്ന തിരുവല്ലയിലെ സ്ഥാപനത്തിലെ അവിടെയുള്ള ഓഫീസിനകത്ത് അവിടുത്തെ ഉള്ള കസേരയും മേശയൊക്കെ മാറ്റിയിട്ടിട്ട് അവിടെ ഒരു സഭയുടെ സഭായകം വരെ നടത്തി. കാരണം നാട്ടിൽ വന്നപ്പോൾ സഭായകം പോലും ഗ്രൂപ്പായി നടത്താൻ ഒക്കാത്തൊരു സ്ഥിതി, ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ കടുന്നിരോളം നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യം, ദൈവം നമ്പുരാൻ ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. നഷ്ടപ്പെട്ട കുവൈറ്റിന് ദൈവം മടക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ആരെല്ലാം എവിടെയെല്ലാം ജോലി ചെയ്തോ ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ ആളുകളെയെല്ലാം തിരിച്ചു വിളിച്ചു. അവർ കിട്ടാനുള്ള സാമ്പത്തിക നന്മകളൊക്കെ ദൈവം ബണ്ടിലായി ദൈവം കൊടുത്തു. വർഷങ്ങളോളം ജോലി ചെയ്യിച്ചു. അവരെല്ലാം എത്ര നാൾ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു അത്രയും നാളും ദൈവം ജോലിയിലേക്ക് ദൈവരെ നിർത്തി. ടൊയോട്ടോ സണ്ണിച്ചതിനെ പോലെയുള്ള നല്ല നല്ല മനുഷ്യരെ ദൈവം ലീഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് കൊടുത്ത് അനിമേലെല്ലാം പ്രവർത്തിച്ചു. അവരെല്ലാം സെറ്റിലാക്കി ദൈവം. അവർ തലമുറകളും ഇന്ന് അവിടെ വേല ചെയ്യുന്നു, ജോലി ചെയ്യുന്നുണ്ട്. ഒരു വഴി പെട്ടെന്ന് അടഞ്ഞു പോയെന്നുള്ളത് കൊണ്ട് നിങ്ങളെ ടെൻഷൻ പിടിക്കണ്ട. ഈ കോവിഡ് കാലഘട്ടം നമുക്ക് വളരെ ദയനീയമായ കാലഘട്ടമായി മാറിയിരിക്കുന്നു. നമുക്ക് മാത്രമല്ല ലോകരാജ്യങ്ങളിലും മുഴുവൻ 215 രാജ്യങ്ങളിലൊക്കെ രോഗം വ്യാപരിച്ചിരിക്കുന്നു. ഏകദേശം 3 കോടിയോളം ആളുകൾ ഈ രോഗത്തിന് അധീനപ്പെട്ടിരിക്കുന്നു. ഏകദേശം 700,000-800,000 ഇടയിലേക്ക് ആളുകൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം വളരെ ഭീതിയിലാണ്. ജോലി നഷ്ടപ്പെട്ട ആളുകൾ നാട്ടിലോട്ട് വരുന്നു, ക്വാറന്റൈനിലായിരിക്കുന്നു, തിരിച്ചു പോകാൻ നിവൃത്തിയില്ല, എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ വയ്യ. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായി നടത്തിയ ദൈവം, നിങ്ങളെ നടത്താൻ സർവശക്തനായ ദൈവമാണെന്ന് ഇസ്രായേൽ മക്കളെ ചരിത്രം പഠിപ്പിക്കുന്നു, യോശുവ നമ്മളെ പഠിപ്പിക്കുന്നു, മോശ നമ്മളെ പഠിപ്പിക്കുകയാണ്. 40 വർഷത്തിൽ ഒറ്റ ദിവസം പോലും
അവർക്കും മന്ന ദൈവം അടച്ചു കളഞ്ഞില്ല. കാളക്കുട്ടിയെ വാർത്ത ആരാധിച്ച അന്നും ദൈവം മന്നായുടെ അളവിനെ കുറച്ചില്ല, മന്ന പൊഴിച്ചു കൊടുത്തു. ഞാനായിരുന്നു ദൈവമെങ്കിൽ അന്ന് മന്ന കൊടുക്കത്തില്ലായിരുന്നു, അവരെ മൂന്നാല് ദിവസം പട്ടിണി കിട്ടേനി. പക്ഷെ ദൈവം ദൈവമായതുകൊണ്ട് അവരെ പട്ടിണി കിട്ടില്ല. കാളക്കുട്ടിയെ അവരെ ആരാധിച്ച ദിവസവും ദൈവം മന്ന കൊടുത്തു. കാളക്കുട്ടിയെ ആരാധിച്ച ദിവസവും തീക്കൽ പാറയിലെ വെള്ളം കൊടുത്തു, വെള്ളം കുടിച്ചവരെ. നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവത്തിന് വഴിവിട്ട് പോയിട്ടും എൻ്റെ നന്മയൊന്നും കുറഞ്ഞില്ലല്ലോ എന്ന്. എന്താണെന്നറിയാമോ? ദൈവം ദൈവമായതുകൊണ്ടാണ് അതിന് നന്മയൊന്നും കുറയ്ക്കാത്തത്. വിശുദ്ധിയോടും നിർമ്മതിയോടും താഴ്മയോടും വിനയത്തോടും പ്രാർത്ഥനയോടും ജീവിപ്പാൻ നീ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. തലമുറ ദൈവമാണ് തന്നതെങ്കിൽ തലമുറയെ പരിപാലിക്കാൻ ദൈവശക്തനായ ദൈവമാണ്. ഭവനം ദൈവമാണ് തന്നതെങ്കിൽ ഭവനത്തെ പരിപാലിക്കാൻ ദൈവം ശക്തനായ ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചതുപോലെ നമ്മുടെ ദൈവം എബനേസറാണ്. ഇത്രത്തോളം അവൻ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. നിന്റെ കൂട്ടുകാരനെ സഹായിക്കുന്ന പോലെയല്ല ദൈവം നിന്നെ സഹായിച്ചത്, ഒരു സ്പെഷ്യലായി ദൈവം നിന്നെ സഹായിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോഷുവ പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോ, ഞാനത് അതിനകത്ത് കൈകടത്തുന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, തീരുമാനം ശക്തമാണോ? പ്രവർത്തിപ്പാൻ ദൈവവും സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നീ തയ്യാറാണോ? ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ്. യോശുവയുടെ ചില ക്വാളിറ്റീസാണ് പറയാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. യോശുവയുടെ ഒന്നാമത്തെ ക്വാളിറ്റി, യോശുവ ഏത് കാര്യം വന്നാലും യോശുവ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ വന്നു? മോശയുടെ കൂടെ നടന്ന ആ പ്രാർത്ഥനാ ലൈഫ്, പ്രയർ ലൈഫ് യോശുവക്ക് ലഭിക്കാനിടയായിത്തീരുന്നു. ഒരു ലീഡർ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ഒരു സഭയുടെ പാസ്റ്റർ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ഒരു കുടുംബനാഥൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. പ്രാർത്ഥിക്കണം എന്ന് പറയുകയല്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എഫേർട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഓരോ തിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, അവൻ്റെ യാത്രകളിലും അവൻ്റെ പോക്കിനുമെല്ലാം ഒരു പ്രാർത്ഥനാ മനോഭാവം ഉണ്ടായിരിക്കണം. ദൈവമായിട്ടൊരു അഭേദമായ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. നമ്മളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലോ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടത്തില്ല, ചിലക്ക് ചാർജില്ല. നിന്റെ ഫോൺ എപ്പോഴും ചാർജ് അറിയിക്കണം. ആരുമായിട്ട്? ദൈവവുമായിട്ട്. എപ്പോഴും നീ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ പരിധിക്ക് പുറത്ത് പോകാൻ പാടില്ല. നീ ദൈവത്തിൻ്റെ പരിധിക്കകത്ത് നിൽക്കണം. പല ആളുകളും പരിധിക്ക് പുറത്താണ്. പ്രാർത്ഥനയുടെ പരിധിക്ക് പുറത്താണ്. വിശുദ്ധിക്ക് പരിധിക്ക് പുറത്താണ്. ആരാധനയ്ക്ക് പരിധിക്ക് പുറത്താണ്. ഇപ്പോഴൊക്കെ സൂം മീറ്റിങ്ങുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്ന സമയമാണ് സൂം മീറ്റിംഗ്. മിക്കവാറും സഭയിൽ ഇപ്പോൾ സൂം മീറ്റിംഗ് കൂടാണ് ആരാധന. സൂം മീറ്റിങ്ങിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഒരു ദോഷം ഞാൻ പറയാം, ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരു ദോഷം ഞാൻ പറയാം, സൂം ഓണാക്കി വെച്ചിട്ട് അതിനകത്ത് വീഡിയോ ഓഫ് ആക്കിയിട്ട് അകത്ത് എന്ത് കാണിച്ചാലും ആർക്കും കാണാൻ പറ്റത്തില്ല. ഉടുപ്പിട്ടിരിക്കാം, ഉടുപ്പ് ഇടാതിരിക്കാം, അന്നേരം വേണേൽ കാപ്പി പിടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കാം. അത് വീഡിയോ ഓഫ് ആക്കിയാൽ മതി, ആരും കാണുന്നില്ല. പല സൂം മീറ്റിങ്ങിൽ കാണുന്ന കാര്യം അപ്പനും അമ്മയും മാത്രമുണ്ട്, പിള്ളേരാരും സൂമിലില്ല. അവർക്കൊരു തമാശ, ആകെപ്പാടെ ഒരു മണിക്കൂർ ഉള്ളു സൂം. പക്ഷേ അതിനകത്തൊരു ഒരു മണിക്കൂർ അടങ്ങിയിരിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത്രയും സമയം വേണേൽ ടി വി കാണും, സിനിമ കാണും, ന്യൂസ് കാണും, അതിനൊക്കെ ഒരു മടിയില്ല. പക്ഷേ ഓരോ മണിക്കൂറും അടങ്ങിയിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാനോ കൈയടിച്ച് പാട്ട് പാടാനോ ആരാധിക്കാനോ താല്പര്യമില്ല. അതിനെയൊക്കെ അവരെ വളരെ ലഘുവായിട്ട് കാണുകയാണ്. ഒരു കാര്യം ഞാൻ ഈ ലോക്ക്ഡൗൺ പിരിയിൽ സത്യമെന്നോട് പറയാം, ആത്മീയ വിഷയങ്ങൾ നിങ്ങൾ ഗൗരവം കാണിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭൗതിക കാര്യത്തിൽ ദൈവം ഗൗരവം കാണിക്കത്തില്ല. പിന്നെ പാസ്റ്റർ കുറ്റം പറഞ്ഞിട്ടോ കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല കുഞ്ഞേ. ദൈവം ചെയ്യണമെങ്കിൽ നീ നന്മ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ദൈവസേന നിലവിളിക്കണം, കരയണം, പ്രാർത്ഥിക്കണം, യഥാസ്ഥാനപ്പെട്ട് കരയണം. യോശുവയുടെ പ്രത്യേകത അവന് കരയുന്നവനായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ഏത് വിഷയം വരുമ്പോഴും പ്രാർത്ഥനകളാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. ഓരോ ഭാഗങ്ങളും എടുത്തു വെച്ച് പറഞ്ഞ് പ്രസംഗിപ്പാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകല്ലേ? വചനജ്ഞാനം കുറയല്ലേ? വചന ധ്യാനം കുറയരുത്. ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നത് കുറയ്ക്കരുത്. ടി വിക്കകത്ത് വരുന്ന നല്ല മെസ്സേജുകളൊക്കെ കേൾക്കുവാൻ ഉത്സാഹനായിരിക്കണം. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു കരീതിയതോട് പറ്റുമ്പോൾ സാറാവത് തുറക്കാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ ചതഞ്ഞോടെ ഓടിക്കുന്നവനല്ല, അവന് പുകയുന്ന തിരിയെ കെടുത്തുന്നവനല്ല, അവൻ വീലാപങ്ങളെ നൃത്തമാക്കുന്ന വിടുതൽ ദൈവം നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ അഭിഷേകത്തിന് ആത്മ ഞാൻ പറയട്ടെ, ഈ ദൂത നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. കാര്യത്തെ ഗൗരവമായി കാണണം, ആത്മീയ കാര്യങ്ങളെ ഗൗരവമായി കാണണം, പ്രാർത്ഥനയെ ഗൗരവമായി കാണണം, വചനജ്ഞാനത്തെ ഗൗരവമായി കാണണം.
ഭൗതിക കാര്യത്തിൽ കൊടുക്കുന്നതിനെ പത്രട്ടി മാന്യതയും ഗൗരവവും ആത്മീയ കാര്യത്തിൽ കൊടുക്കണം. സഭായോഗങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന അതേ ഗൗരവം വീട്ടിലെ ആരാധനയ്ക്കും കാണിക്കണം. കെയർലെസ് ആകരുത്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഫോൺ എടുക്കുക, ദൈവത്തെ അപമാനിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവത്തിന് കൊടുക്കുന്ന മാന്യത നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ പറയട്ടെ, ഒരു വലിയ ദൈവം അയക്കുകയാണ്. യോശുവയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുപോലെ യോശുവയുടെ തീരുമാനം നമ്മുടെ തീരുമാനമായിരിക്കണം. ആരെല്ലാം എങ്ങനെയെല്ലാം പോയാലും അതെനിക്കൊരു വിഷയമല്ല. എൻ്റെ വിഷയം ഞാൻ പറയുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ തീരുമാനങ്ങൾ എടുക്കട്ടെ. കർത്താവേ, കഴിഞ്ഞ 40 വർഷക്കാലം ഞങ്ങൾ നടത്തുന്ന ദൈവം ഇനിയും നടത്താൻ ശക്തനായ ദൈവമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, മുന്നേറുവാൻ വേണ്ട സ്വർഗീയ കൃപകൾ ജനത്തെ നൽകുമാറാകട്ടെ. യോശുവ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് വചനം കേട്ടവർ ആരെങ്കിലും ഏതെങ്കിലും ജനസനായിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പറയട്ടെ, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവേ, വീര്യം പ്രവർത്തിക്കണമേ, നന്മയുടെ വഴികൾ ദൈവം തുറക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് രാത്രി, ഇന്ന് പകലും രാത്രികളിലുമൊക്കെ നിങ്ങൾ തുറമാനമായി കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ആശ്വാസത്തിനും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ പാർത്തുകൾ പ്രോഗ്രാമിനോട് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വച്ചിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.